പിഎസ്സി മുൻ ജോയിന്റ് സെക്രട്ടറി ശ്രീ എ കെ സാദിഖും ഈ സംവാദത്തിൽ ചേരുന്നു. ശ്രീ സാദിഖ്, ഓഗസ്റ്റ് 4-ന് കാലാവധി അവസാനിക്കുകയാണ്. ഇത് ദീർഘിപ്പിക്കാൻ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ മുന്നിലുണ്ടോ? ഇപ്പൊ സാങ്കേതികത്വം ഉയർത്തിക്കാട്ടിയാണ് ഇതിനെയൊക്കെ ഈ പ്രതികരണങ്ങളെ അല്ലെങ്കിൽ ആരോപണങ്ങളെ ഒക്കെ പ്രതിരോധിക്കുന്നത്. സാങ്കേതികത്വം ഉയർത്തിക്കാട്ടിയാണ്, എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളുണ്ടോ? കാരണം താങ്കൾ നേരത്തെ പിഎസ്സിയിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനാണ്. എന്റെ 31 വർഷത്തെ പിഎസ്സി ജീവിതവും അതിന്റെ ഇരട്ടി 62 വയസ്സിലെ വ്യക്തി ജീവിതത്തിലും കേരള സർക്കാരിന്റെ പിഎസ്സി നിയമനങ്ങൾക്ക് വേണ്ടി ഇത്രയും രൂക്ഷമായ സമരം, സംഘടിതമായ നിരന്തര സമരം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. സാധാരണ സമരങ്ങളൊന്നുമല്ല, ഇന്നിപ്പോൾ മുടി മുറിക്കുന്ന സമരം വരെയായി. നേരത്തെ തലമുണ്ടനം ചെയ്യുക, മീൻ വിൽക്കുക, ശയന പ്രദക്ഷിണം, ആത്മഹത്യാശ്രമം, മണ്ണെണ്ണ ഒഴിക്കുക, യാചിക്കുക, ഇങ്ങനെയുള്ള സമരങ്ങളൊക്കെ നടത്തിയപ്പോൾ അന്ന് തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് ഒരു ഉറപ്പ് കൊടുത്തു, ഞങ്ങൾ ശതമാനം വർദ്ധിപ്പിക്കും, പരമാവധി നിയമനങ്ങൾ നടത്തും. അന്ന് ഒരു 6 മാസത്തേക്ക് റാങ്ക് ലിസ്റ്റ് നീട്ടി. ആ നീട്ടിയതുപോലെ വീണ്ടും ഒരു നീട്ടൽ ആവശ്യപ്പെടുന്നവരോടാണ് സാങ്കേതിക ആ ഫെബ്രുവരി 5 ഇല്ലാതിരുന്ന എന്ത് സാങ്കേതികത്വമാണ് ഈ പറയുന്ന ഓഗസ്റ്റ് 3-ഓ 2-ഓ ആകുമ്പോൾ എന്ന് മുഖ്യമന്ത്രി വെറുതെ പറഞ്ഞാൽ പോരാ, തെളിയിക്കണം. പിഎസ്സിയിൽ ഒരു അസിസ്റ്റന്റായി കയറി ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ 31 5 ഗവൺമെന്റുകളും 6 പബ്ലിക് സർവീസ് കമ്മീഷന്റെയും കൂടെ പണിയെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സത്യസന്ധമായി പറയട്ടെ, ഇച്ഛാശക്തി ഈ ഗവൺമെന്റിനില്ല. ഒരു റാങ്ക് ലിസ്റ്റ് നീട്ടണ്ടായെങ്കിൽ പറയുവാൻ 100 ന്യായങ്ങളുണ്ട്, നീട്ടണമെങ്കിൽ ഒരൊറ്റ ന്യായം മതി. പിഎസ്സിയുടെ റാങ്ക് ലിസ്റ്റ് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഈ പിഎസ്സി റാങ്ക് ലിസ്റ്റിന്റെ 3 വർഷം എന്നൊക്കെ ഇപ്പോൾ പറയുന്നല്ലോ. പണ്ട് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്രയാണെന്ന് എത്ര പേർക്കറിയാമെന്ന് ഞാൻ ചോദിച്ചാൽ 84 ശ്രീ കരുണാകരനാണ് 2 പിഎസ്സി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 ഉയർത്തിയത്. അതുപോലെ 1993 മുതലാണ് പിഎസ്സി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുക എന്നുള്ള ഒരു പ്രക്രിയ തന്നെ ആരംഭിച്ചത്. 93 ആരായിരുന്നു 93 കേരളത്തിലെ മുഖ്യമന്ത്രി എന്നും ധനമന്ത്രി എന്നും ഒന്നും ഞാൻ പറയണ്ടല്ലോ. പറയുമ്പോൾ അത് വീണ്ടും രാഷ്ട്രീയമായി പോകും. ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ അത് പറയുന്നില്ല, UDF ഗവൺമെന്റാണ്. അത് കഴിഞ്ഞിട്ട് 6 പിഎസ്സി റാങ്ക് ലിസ്റ്റ് നീട്ടാൻ വ്യവസ്ഥ കൊണ്ടുവന്നു. പിന്നീട് അത് 1 പിന്നീട് അത് 1.5 പിഎസ്സി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട് ആരും തർക്കിക്കണ്ട. പിഎസ്സിയുടെ റൂൾസ് ഓഫ് പ്രൊസീജിയർ എന്ന് പറയുന്ന കൃത്യമായ ഒരു റൂളുണ്ട്. അതിലെ 13-ാമത്തെ ഖണ്ഡികയിൽ റാങ്ക് ലിസ്റ്റിന് 1 കാലാവധി. 1 കഴിഞ്ഞ് പുതിയ ലിസ്റ്റ് വന്നില്ലെങ്കിൽ 3 വരെ. 3 കഴിഞ്ഞാൽ നിയമന നിരോധനമോ അസാധാരണ സാഹചര്യമോ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമോ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനി എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ, കോവിഡിനപ്പുറം ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ കേരളത്തിലുണ്ടോ? അപ്പോൾ ഈ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റ് 1.5 നീട്ടാം. അപ്പോൾ പരമാവധി 4.5. ഇവിടെ ഇപ്പോൾ ഈ 493 റാങ്ക് ലിസ്റ്റുകൾ ഈ ഓഗസ്റ്റ് 4 മറ്റന്നാൾ റദ്ദ് ചെയ്യപ്പെട്ടു പോകുമ്പോൾ ആ ലിസ്റ്റുകളുടെ ഒന്നും പകരൻ ലിസ്റ്റ് 1 കഴിഞ്ഞാലും വരില്ല. എന്തുകൊണ്ടാണെന്ന് കൂടി പറയാം. ഈ ചെയർമാനും ഈ ഗവൺമെന്റ് നിയമിച്ച ഇടതുപക്ഷ ചെയർമാനും ഗവൺമെന്റ് കൂടെ ഒരു പുതിയ തീരുമാനം കൊണ്ടുവന്നു, ആദ്യം ഒരു പരീക്ഷ നടത്തണം. ആ പരീക്ഷ ജയിക്കുന്നവർക്ക് അടുത്ത മെയിൻ പരീക്ഷ എഴുതാൻ പറ്റൂ. 26 ലക്ഷം പേര് SSLC ക്വാളിഫിക്കേഷൻ വെച്ച് 4 ഘട്ടങ്ങളിലായി ഒരു പ്രാഥമിക പരീക്ഷ എഴുതിയിട്ട് നിൽക്കുക. ഇതിന്റെ അടുത്ത മെയിൻ പരീക്ഷ അടുത്ത വർഷം ഒക്ടോബറിലാണ്. പിന്നെ 1 കഴിയും റാങ്ക് ലിസ്റ്റ് വരാൻ. അപ്പോൾ 2023 ഇനി റാങ്ക് ലിസ്റ്റ് വരൂ. അത്രയും നാളത്തെ ഒഴിവുകൾ ഈ ലിസ്റ്റിലുള്ളവർക്ക് കിട്ടുകയുമില്ല, പുതിയ ലിസ്റ്റ് വരികയുമില്ല. മലയാളത്തിൽ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ടല്ലോ, തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല. ഈ ലിസ്റ്റിലുള്ളവർക്ക് കൊടുക്കുകയില്ല, പുതിയ ലിസ്റ്റ് വരികയുമില്ല. ഇതാണോ അസാധാരണ സാഹചര്യം? മുഖ്യമന്ത്രി 2 മുമ്പ് നിയമസഭയിൽ പറഞ്ഞത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ചില തടസ്സങ്ങൾ, ചില പ്രശ്നങ്ങൾ, അതൊക്കെ ഉടൻ പരിഹരിക്കുമെന്നാണ്.
സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് P&IRD അഡ്വൈസ് സി എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിന്നും എല്ലാ 6 മാസത്തിലും ഓരോ കടലാസ് ഇറക്കും. എല്ലാ നിയമനാധികാരികളും ഒഴിവുകൾ മുൻകൂട്ടി പ്രതീക്ഷിത ഒഴിവുകൾ ഒരു വർഷത്തേത് PSA അറിയിക്കണം. അങ്ങനെ അറിയിച്ചില്ലെങ്കിൽ വളരെ ഗൗരവമായി ഇംഗ്ലീഷിലായിരിക്കും ഇറ്റ് വിൽ ബി വ്യൂഡ് സീരിയസ്ലി എന്നൊക്കെ പറഞ്ഞ ഒരു സർക്കുലർ ഇറക്കും. ആ കടലാസിന്റെ വില പോലും അതിനാരും കൽപ്പിക്കുന്നില്ല. ഇവിടെ ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു തീയതി നിശ്ചയിച്ച് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ വൈകുന്ന ഓരോ ദിവസവും 1000 രൂപ വെച്ച് ശമ്പളത്തിൽ നിന്ന് പിടിക്കുമെന്ന്, വിവരാവകാശ നിയമത്തിന് ഒരു ദിവസം താമസിച്ചാൽ 250 രൂപ പിടിക്കുമെന്നുള്ള ഒരു വ്യവസ്ഥ വയ്യും. ആരും പറയാതെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യും. അതുപോലെ PSC റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ ഇത് അല്ല ശ്രീ സാദിഖ്, അത് മാത്രമല്ല ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഈ എല്ലാ ഒഴിവുകളും കൃത്യതയോടെ യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്നതിന് ഓൺലൈൻ സംവിധാനം ഇതിനകം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൃത്യത പരിശോധിക്കുന്നതിനായി അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് വിവിധ ഓഫീസുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇതിനു പുറമെ ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ട ചുമതലയിൽ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരുൾപ്പെട്ട സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് 13/2/2001. അപ്പോൾ ഇക്കാര്യത്തിൽ അത്രയും അവധാനതയോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ സാധാരണ നടക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ ഈ റിപ്പോർട്ട്, ഇത് ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ ശ്രീ സാദിഖ്? ഇന്ന് വരെ എടുത്തിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഞാനും ഒരു മുൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്നൊക്കെ ഫൈനടിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ പറയുന്നത് മര്യാദയാണോ എന്ന് ചോദിച്ചാൽ ആ മാതിരി പണി കാണിച്ചാൽ കൊണ്ടുപോവുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഗവൺമെന്റ് തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു വിഷയം പറഞ്ഞാൽ അത് രാഷ്ട്രീയത്തിൽ ചെന്ന് നിൽക്കും. ഈ പ്രൈമറി സ്കൂളിലെ അധ്യാപകനാകണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് പാസ്സാകണം. ഒരു സംഘടനയുടെ നേതാവ് അത് പാസ്സായിട്ടില്ല. അതുകൊണ്ട് കേസ് കൊടുത്തിട്ടിരിക്കുക. അതിൽ തീരുമാനമാകാത്തത് കൊണ്ട് ഈ പ്രധാന അധ്യാപകന്റെ പ്രമോഷൻ നടക്കാത്തത് കൊണ്ട് 100 കണക്കിന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ കിടക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെന്റിന് സ്ഥിര നിയമനം നടക്കണമെന്ന് ആഗ്രഹമില്ല. താൽക്കാലിക നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന നടക്കണമെന്നും ആഗ്രഹമില്ല. അവിടെ ഒരൊറ്റ നിയമനമേ ആഗ്രഹമുള്ളൂ. സർവകലാശാലകളിലാണെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാര്യമാർക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ആയിട്ട് നിയമനം കൊടുക്കുക. ബാക്കിയുള്ളിടത്ത് PSC റാങ്ക് ലിസ്റ്റ് ഇല്ലെങ്കിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ 2 കൊല്ലത്തേക്കോ 3 കൊല്ലത്തേക്കോ ആളുകളെ നിയമിച്ചിട്ട് അവരെ പിന്നെ സ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരു പ്രക്രിയ ഉണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് നമ്മൾ കണ്ടല്ലോ, മത്സരിച്ച് സ്ഥിരപ്പെടുത്തലുകളുടെ ഒരു ചാകരയല്ലേ നമ്മൾ കണ്ടത്. ആ താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള അവസരം ഉണ്ടാകണമെങ്കിൽ PSA റാങ്ക് ലിസ്റ്റ് ഇല്ലാതാകണം. അപ്പോൾ PSA റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടിയാൽ ഈ താൽക്കാലിക നിയമനങ്ങൾ നടത്താൻ കഴിയയില്ല. അതുകൊണ്ട് ആദ്യം വേണ്ടുന്ന എന്താ, PSA റാങ്ക് ലിസ്റ്റുകൾ ഇല്ലാതാക്കുക. ഇവിടെ ഈ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിന്റെ കാര്യത്തിൽ വലിയ വിവാദമുണ്ടായത് നമ്മൾക്കറിയാം. 1st പ്രതി 1st റാങ്ക്കാരൻ ശിവരഞ്ജിത്ത്, 2st പ്രതി 2nd റാങ്ക് പ്രണവ്, 25th റാങ്ക് നസീമ്, 3rd പ്രതി ഇവരൊക്കെ ഇപ്പോൾ എവിടെയാ? അവരെല്ലാവരും പട്ടത്തൂടെ പാട്ടും പാടി നടക്കുകയാണ്. ജയിലിൽ പോലുമല്ല, ഒരന്വേഷണവും ഇല്ല. അപ്പൊ ആ റാങ്ക് ലിസ്റ്റിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കാരണവശാലും ജോലി കൊടുക്കില്ല എന്നുള്ള ഒരു രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, ഈ ഇലക്ഷൻ അടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ഫെബ്രുവരിയിലെ 6 മാസത്തേക്ക് റാങ്ക് ലിസ്റ്റ് നീട്ടിയത്? അപ്പോൾ അന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് അത് നീട്ടണമായിരുന്നു. ഇടതുപക്ഷം, ഞാൻ പറയുമ്പോൾ സത്യസന്ധമായി പറഞ്ഞാലും ഇത് അവസാനം രാഷ്ട്രീയത്തിൽ ചെന്ന് നിൽക്കുമെന്നുള്ളത് കൊണ്ടാണ്. പണ്ട് എനിക്കൊരു അറിവ്, 87 10 ലക്ഷം പേർക്ക് ജോലി കൊടുക്കുമെന്ന് അന്നത്തെ ഒരു ഗവൺമെന്റ് പറഞ്ഞു. തിരുവനന്തപുരത്തെ ഒരു മന്ത്രി അവസാനം പറഞ്ഞു, പട്ടിയെ പിടിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആളെ കിട്ടുന്നില്ല, 100 രൂപ വെച്ച് കിട്ടും, വന്ന് പിടിച്ചോളാൻ ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞ. ഈ ഗവൺമെന്റ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ആ ലേയ എന്ന് പറയുന്ന പെൺകുട്ടിയോട് ചോദിച്ചു എത്രാമത്തെ റാങ്കാണ്? 500th റാങ്ക്. അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു? 500th റാങ്ക് കിട്ടിയ ആളിനൊക്കെ എങ്ങനെ ജോലി ചെയ്യുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ചർച്ചയ്ക്ക് വിളിച്ച് ചർച്ചയ്ക്ക് ചെയ്യില്ലെന്ന കുട്ടിയോട്, അത് ആ കുട്ടിക്ക് വേണ്ടി മാത്രമല്ലല്ലോ അത് ചർച്ചയ്ക്ക് പോകുന്നത്, അന്ന് ഉറപ്പ് കൊടുത്ത ആ ഉറപ്പുകൾ എവിടെ പോയിരിക്കുന്നു? ഇവിടെ ഈ ഗവൺമെന്റിന് ഇങ്ങനെ പരമാവധി നിയമനം PSC കൊടുക്കണം എന്നുള്ള ഒരു താല്പര്യം ഇല്ല. എന്റെ അനുഭവത്തിൽ 95 ശ്രീ AK ആന്റണി
ജില്ലാ സഹകരണ ബാങ്ക് സംസ്ഥാന സഹകരണ ബാങ്ക് 14 അപ്പെക്സ് സൊസൈറ്റികളുടെ നിയമനം പി എസ് സിക്ക് വിട്ടു. ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ഒരു സത്യസന്ധമായ നിയമനം കിട്ടുമായിരുന്നു. 2013 ശ്രീ ഉമ്മൻചാണ്ടി സർവകലാശാലകളുടെ മുഴുവൻ അനധ്യാപക നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടു. ചെറുപ്പക്കാർക്ക് പരമാവധി തൊഴിലവസരങ്ങൾ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനം. എനിക്കിത് കൃത്യമായി പറയാൻ കഴിയുന്നത് 31 വർഷം അവിടെ പണിയെടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തവണയും പി എസ് സിക്ക് നിയമനം വിടുന്നത് കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഇവർക്ക് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുന്ന, അതായത് ഇതൊരു പോളിസിയാ, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് 5 കൊല്ലത്തിനിടയിൽ 11 തവണ റാങ്ക് ലിസ്റ്റ് നീട്ടിയിട്ടുണ്ട്. പുതിയ ഒരു റാങ്ക് ലിസ്റ്റ് വന്നാൽ പഴയ റാങ്ക് ലിസ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ആകും. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് നീട്ടിക്കഴിഞ്ഞാൽ എത്ര നാള് പുതിയ ഒരു ലിസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അതെ അതെ, വ്യക്തമാണ്. ആ തീരുമാനമനുസരിച്ച് ആദ്യം ഒരു പ്രാഥമിക പരീക്ഷയും പിന്നെ ഒരു രണ്ടാമത്തെ പരീക്ഷയും വരുന്നു. ആ പരീക്ഷ നടക്കാൻ 2 കൊല്ലം എടുക്കുമ്പോൾ ആ 2 കൊല്ലത്തെ ഒഴിവുകൾ, അല്ലെങ്കിൽ 1 കൊല്ലം, എത്ര നാളാണോ നീട്ടുന്ന ആ ഒഴിവുകൾ ഇവർക്ക് കിട്ടുകയല്ലേ? ഇന്നാർക്ക് തന്നെ ജോലി കൊടുക്കണമെന്ന് ഗവൺമെന്റിനോ? എന്തായാലും ഓഗസ്റ്റ് 4 എന്തുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കുന്നു, എന്താണ് അതിൻ്റെ അജണ്ട എന്ന് വളരെ കൃത്യമായി എ കെ സാദിഖ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല. എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ, ശരിയാണ്, കോവിഡ് എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ തന്നെയാണ്. അത് പരിഗണിച്ചെങ്കിലും ഇനിയും റാങ്ക് ലിസ്റ്റ് അതിൻ്റെ കാലാവധി ദീർഘിപ്പിക്കാം എന്നിരിക്കെ സർക്കാരിന് എന്താണ് ഇത്ര പിടിവാശി? നമുക്ക് ചർച്ച ചെയ്യാം മറ്റൊരു ഇടവേള കൂടി. പ്രഭുകൃഷ്ണൻ, പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയുടെ മേൽ അവസാനത്തെ ആണിയും അടിച്ചിരിക്കുകയാണ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സെപ്റ്റംബർ 29 വരെ ഈ പട്ടികകളുടെ കാലാവധി ദീർഘിപ്പിച്ചു കൊടുത്തിരുന്നു. അതിനെതിരെ അപ്പീലുമായി പോയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഒരു കാരണവശാലും ഇവരെയൊന്നും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നു. ശ്രീ അനിൽ നമ്പ്യ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടു, പക്ഷേ പി എസ് സിക്ക് ഒരു തരത്തിലുള്ള ശുപാർശയും സർക്കാർ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഉദ്യോഗാർത്ഥികളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് അപ്പീൽ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, സമരം ചെയ്തു എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ ചെയ്ത തെറ്റ്. അവര് സർക്കാരിനെതിരായി മുഖ്യമന്ത്രിക്കെതിരായി സമരം ചെയ്തു, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇരുന്നു. നേരത്തെ സുജാത മാഡം പറഞ്ഞ സമയത്ത് എന്താ പറഞ്ഞത്? സമരങ്ങളോട് പോലും അസഹിഷ്ണുത കാണിച്ച സർക്കാരാണ് കേന്ദ്ര സർക്കാർ എന്നാണ്. മാഡം, നിങ്ങളുടെ സർക്കാർ കേരളത്തിൽ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എത്ര ദിവസം സമരം ചെയ്തു മാഡം? ഒരു വെയിലത്ത് മഴത്ത് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു സമരത്തിന്, അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ആ സമരത്തെ കണ്ടെന്ന് നടിച്ചോ നിങ്ങൾ? ആ സമരത്തെ അവഗണിക്കുകയായിരുന്നില്ലേ? അവരുമായിട്ട് ചർച്ചയ്ക്ക് ആര്, എത്ര ദിവസം കഴിഞ്ഞു നിങ്ങൾ തയ്യാറാവാൻ? മുഖ്യമന്ത്രി അവരുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി തയ്യാറായോ? അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും വേണം പറയണ്ട. നോക്കൂ, ഇവിടെ പി എസ് സി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? പി എസ് സിയുടെ ചെയർമാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികളെ വെല്ലുവിളിച്ചത്. അവർ പറഞ്ഞത്, ഞാൻ ബക്കറ്റിലിട്ട് നടക്കുകയാണോ ജോലി എന്നാ ചോദിച്ചിരിക്കുന്നത്, ഉദ്യോഗാർത്ഥികളോട് ചോദിച്ചത്. അതുകൊണ്ട് അത്ര ധിക്കാരപരമായിട്ടുള്ള സമീപനമാണ് പി എസ് സിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു മന്ത്രിയുടെ അടുത്ത് പോയപ്പോ എന്താ പറഞ്ഞതെന്നറിയോ? സെക്രട്ടേറിയറ്റിനകത്ത് ഫയലും എടുത്തു കൊടുക്കാൻ ആളുകൾ ആവശ്യമില്ല എന്ന ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ജി സുധാകരൻ പറഞ്ഞത് ഇന്ന് അദ്ദേഹം ഏതാവസ്ഥയിലാണെന്ന് നമുക്ക് പറയാം. അപ്പോ ഇത്തരത്തിലാണ് ഉദ്യോഗാർത്ഥികളോട് പെരുമാറിയത്? അവിടെ സമരം ചെയ്ത ഒരു ഉദ്യോഗാർത്ഥി ലയെ അപമാനിക്കുന്ന തരത്തിലല്ലേ അന്നത്തെ ദേവസ്വം മന്ത്രി പെരുമാറിയത്? അപ്പൊ ഇത്തരത്തിൽ സമരങ്ങളെ മുഴുവൻ നിങ്ങൾ നേരിട്ടത് അസഹിഷ്ണുതയോടെയാണ് മാഡം. നിങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യമില്ല. ഇവിടുത്തെ യുവാക്കളുടെ കണ്ണുനീര് കാണാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മാഡം നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ നിരവധി തസ്തികൾ സൃഷ്ടിച്ചുവന്നു. ഒരൊറ്റ സംഭവം ഞാൻ മാഡത്തിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അട്ടപ്പാടിയില് ആദിവാസി ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു 8 തസ്തികകൾ വേണമെന്ന് പറഞ്ഞിരുന്നു. ആദിവാസിക ട്രൈബൽ വില്ലേജ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റവന്യൂ വകുപ്പ് അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചപ്പോ സംസ്ഥാനത്തിലെ ധനകാര്യ വകുപ്പ് പറഞ്ഞതെന്താണെന്നറിയോ? ഇവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതുകൊണ്ട് ആ ഫയൽ മടക്കിയാൽ പോരാ,
അട്ടപ്പാടിയിലെ പാവപ്പെട്ട ആദിവാസികൾക്ക് ട്രൈബൽ വില്ലേജ് സ്ഥാപിക്കുന്നതിൽ ആവശ്യമായിട്ടുള്ള ഫയൽ അത് എടുത്തു മാറ്റിക്കളയണം, അത് ഫയൽ പോലും പാടില്ല എന്ന് പറഞ്ഞത് ഈ പാർട്ടിയാണ്, ഈ മന്ത്രിസഭയാണ്. നിങ്ങളാണ് തസ്തികളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, പി എസ് സിയുമായി ബന്ധപ്പെട്ട് എത്ര വലിയ അഴിമതികൾ. നോക്കൂ, റിസർവ് വാച്ചർ, ഡിപ്പോ വാച്ചർ എന്ന് പറയുന്ന തസ്തിക 2017 രണ്ട് പരീക്ഷ കഴിഞ്ഞു, 18 പട്ടികയായി. രണ്ടാം റാങ്കുകാരന്, ഒന്നാം റാങ്കുകാരൻ നിയമന ശുപാർശ കൈപ്പറ്റിയില്ല, രണ്ടാം റാങ്കുകാരൻ അത് കൈപ്പറ്റിയപ്പോ 1.5 വർഷമായിട്ടും അദ്ദേഹത്തിന് നിയമന നിലപാടും. ആ തസ്തികയിലേക്കാണ് താൽക്കാലിക വാച്ചർമാരായിട്ടുള്ള സി പി എമ്മിന്റെ അനുഭാവികളായിട്ടുള്ള 35 പേരെ സ്ഥിരപ്പെടുത്തുവാൻ തീരുമാനിച്ചത്. ആ കൂട്ടത്തിൽ 17 വയസ്സിൽ താൽക്കാലിക ജീവനക്കാരനായി കയറിയ വ്യക്തിയുണ്ടായത് വേണം. ഇത് 1, 2 റാങ്ക് ലിസ്റ്റുകളുടെ കാര്യമല്ല, കേരളത്തിലെ എല്ലാ വകുപ്പുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് താൽക്കാലിക നിയമനങ്ങൾ തന്നെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് മികച്ച ഒരു അവസരമായിട്ട് സർക്കാർ കാണുകയാണ്. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ യാതൊരു വിധത്തിലുള്ള ചോദ്യവുമില്ലാതെ നിങ്ങൾക്ക് വേണ്ട ആളുകളെ നിയമിക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് സർക്കാർ. യെസ് യെസ് അഡ്വക്കേറ്റ് സുജാത, അത് തന്നെയല്ലേ അജണ്ട? നേരത്തെ സാധിക്കും അത് ചൂണ്ടിക്കാണിക്കേണ്ടായി. ഈ കാലാവധി റദ്ദാക്കിയാൽ പിൻവാതിൽ നിയമനം നിർബാധം, അതുമായി മുന്നോട്ട് പോവാം, നിർബാധം നടത്താം, കരുണ കാണിക്കൂ. ഇവിടെ ഈ നേരത്തെ സ്മിത പറയുകയുണ്ടായി, ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടി അവരുടെ സ്വകാര്യ സന്തോഷങ്ങൾ പോലും മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീ സാദിഖ് പറയുകയുണ്ടായി, സാങ്കേതികത്വം ഒരു പ്രശ്നമല്ല, ഒരു തടസ്സമല്ല. ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഇച്ഛാശക്തി കാണിച്ചാൽ മതി, നിങ്ങളുടെ ഭരണകൂടം ഇച്ഛാശക്തി കാണിച്ചാൽ മതി, കുറേ പാവപ്പെട്ടവർ രക്ഷപ്പെടും. അവർക്ക് നിങ്ങൾ പ്രതീക്ഷ നൽകിയില്ലേ? തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർക്ക് ഉറപ്പ് നൽകിയില്ലേ? അതെങ്കിലും പാലിക്കൂ. മാത്രമല്ല, ഈ എന്താ പറയണ്ടേ, തിന്നുകയുമില്ല, അതുപോലെ തീറ്റിക്കുകയുമില്ല, അങ്ങനെ ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആശാസ്യമാണോ? അടുക്കൻ സുജാത, ഇവിടെ സാദിഖ് അദ്ദേഹം, ഞാൻ ഒട്ടും രാഷ്ട്രീയം പറയുന്നില്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ രാഷ്ട്രീയമായി പോയോ എന്നൊക്കെ അദ്ദേഹം പറയണ്ട. അദ്ദേഹം പറഞ്ഞ എല്ലാം രാഷ്ട്രീയം തന്നെയാണ്. അദ്ദേഹത്തിന് ഒന്നാന്തരം വലതുപക്ഷ രാഷ്ട്രീയം തന്നെ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചു. അദ്ദേഹം കാണേണ്ട ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞു ഈ ഗവൺമെന്റിന്റെ കാലത്ത്, ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഏതെല്ലാം രൂപത്തിലുള്ള സമരം നടന്നു. സറങ്ങ് മനസ്സിലാക്കേണ്ടത് ജനാധിപത്യ നിലനിൽക്കുന്ന സംസ്ഥാനമാണല്ലോ ഇത്. ആ സംസ്ഥാനത്ത് ഒന്നാന്തരം സമരങ്ങൾ നടത്തും. ആ സമരം ചെയ്യുന്ന കുഞ്ഞുങ്ങളോടൊക്കെ ഞങ്ങൾക്ക് നല്ല ബഹുമാനമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തെക്കാളും കൂടുതൽ സർവകലാശാല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള കുട്ടികൾ ഈ കേരളത്തിലുണ്ട്. അവര് സമരം ചെയ്യും. അവരുടെ സമരത്തെ ഞങ്ങൾ ഗൗരവത്തോടെ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രകടന പത്രികയിൽ പരമാവധി തൊഴിലവസരം കൊടുക്കുമെന്ന് പറഞ്ഞത്. 40 ലക്ഷം തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. കേരളത്തിലെ ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പറഞ്ഞ വാക്കവർ കേട്ടു. ഈ സമരം ചെയ്ത കുട്ടികളടക്കം. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് വീണ്ടും വന്നിട്ടുള്ളത്. ഞങ്ങൾ വാക്കുപാലിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ പിൻവാതിൽ നിയമനം എന്ന് പറഞ്ഞല്ലോ, കേൾക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കാം, പറഞ്ഞോളൂ. ഈ പിൻവാതിൽ നിയമനം എന്ന് പറഞ്ഞല്ലോ, പരമാവധി വളരെ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഇത് ഈ നിയമനം ബി എസ് സിക്ക് വിടുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ പോകും, അതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഗവൺമെന്റ് കടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ പിൻവാതിൽ പാർട്ടിക്കാർ, ബന്ധുക്കൾ, അവർ ഇവരെന്നൊക്കെ പറഞ്ഞ് ഈ പ്രചരണം ഒന്നും കേരളത്തിൽ ഏശാൻ പോകുന്നില്ല ശ്രീയാനിൽ. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ജനതയ്ക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. എന്തെല്ലാം കഴിഞ്ഞ ഒരു 5-10 മാസക്കാലം ഏതെല്ലാം തരത്തിലുള്ള പ്രചരണം നമ്മൾ ഈ കേരളത്തിൽ നടത്തി. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്? കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ന ഇന്നതാണ് പ്രവർത്തിച്ചത്. ചെറുപ്പക്കാർക്ക് തൊഴിലടക്ക അവസരങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു, പരമാവധി ഞങ്ങൾ കൊടുത്തു. അതാണ് ഞാൻ ഇവിടെ തുടക്കം മുതൽ പറഞ്ഞത്. സുജാത, അത്തരം ആരോപണങ്ങളെ നിഷ്പ്രഭമാക്കാൻ എങ്കിലും ഈ ലിസ്റ്റിലുള്ളവർക്ക് അവർക്ക് നിയമനം കൊടുക്കൂ. എല്ലാവർക്കും ജോലി, അതല്ല അവർ ആവശ്യപ്പെടുന്നത്. അവർക്ക് അറിയാം, അതിൻ്റെ പരിമിതികളൊക്കെ അറിയാം. പക്ഷേ എങ്കിലും നിങ്ങൾക്ക്, നിങ്ങൾ അത്രയ്ക്ക് ഈ അഭ്യസ്തവിദ്യരായ ഈ യുവാക്കളോടും യുവതികളോടും നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ജോലി കൊടുക്കൂ, കുറച്ച് പേർക്കെങ്കിലും. അനിൽ, അങ്ങ് കാണേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അല്ല, അതൊട്ടും കൺവിൻസിംഗ് അല്ല. അല്ല, കൃത്യമായി പറഞ്ഞു. അതിനുശേഷം നിയമനം റിപ്പോർട്ട് ചെയ്യുന്ന ഇത് അദ്ദേഹം ഇവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒരാൾ പോലും
വേക്കൻസി റിപ്പോർട്ട് ചെയ്യാത്ത ആളുകളെ ഇന്ന് വരെ ശിക്ഷിച്ചിട്ടില്ല എന്നൊക്കെ ഇവിടെ പറയുകയുണ്ടായി. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആരും ഇത് നേരെ ചൊവ്വ ചെയ്യാത്ത ആളുകളാണെന്നുള്ള ഒരു വാദവും അദ്ദേഹം ഇവിടെ കൊണ്ടുവരികയുണ്ടായി. അങ്ങനെയൊന്നും അല്ല, വളരെ കൃത്യമായി തന്നെ ഗവൺമെന്റ് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് വേക്കൻസി ഉണ്ടെങ്കിൽ കൃത്യമായി അത് റിപ്പോർട്ട് ചെയ്യിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്യാതിരുന്നാൽ അവരുടെ മേൽ കർശനമായ നടപടി സ്വീകരിക്കാനും ഈ ഗവൺമെന്റ് ഒരു മടിയുമില്ല. അതുകൊണ്ട് പി എസ് സിയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നത് കൊണ്ട് പി എസ് സി മുഴുവൻ മോശമാണെന്നൊന്നും പറഞ്ഞ് അങ്ങനെ പോകരുതേ എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അല്ല, പി എസ് സി ഏറ്റവും മോശമായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്. അല്ല അല്ലല്ലോ, അതിനെ കുറിച്ച് ഞാൻ പറയാം, ഞാൻ പറഞ്ഞു തരാം. അല്ല, ഞാൻ അവസരം തരാം ശ്രീ സാദിഖ്. ഞാനത് പറഞ്ഞോട്ടെ. അങ്ങ് തന്നെ പറഞ്ഞല്ലോ, ഒരു വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന്. ആ കാലാവധി രണ്ടു വർഷമായി. ഇപ്പോൾ ആ കാലാവധി മൂന്ന് വർഷമാകുമ്പോൾ കാലാവധി അവസാനിക്കുന്നില്ല. അങ്ങ് തന്നെ പി എസ് സിയുടെ കാലാവധി നീട്ടുന്നതിനെ സംബന്ധിച്ച് ഉള്ള റൂൾസ് 30 കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞല്ലോ. കേരളത്തിലെ ഗവൺമെന്റിന്റെ നയം ഈ ഗവൺമെന്റ് വ്യക്തമാക്കി, ഈ കാലാവധി പി എസ് സിയുടെ കാലാവധി പൂർത്തിയായിരിക്കുന്നു, തുടർ നടപടികളിലേക്ക് അതായത് അടുത്ത പരീക്ഷയും മറ്റു കാര്യങ്ങളിലേക്ക് ഗവൺമെന്റ് പോകുന്നു. ഒരു തർക്കവും അങ്ങേക്ക് വേണ്ട. അതായത് കേരളത്തിൽ അഭ്യസ്ത വിദ്യരായി ജോലി തേടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരെ കുറിച്ച് നമുക്ക് സംസാരിക്കണ്ടേ? അതുകൊണ്ട് ഈ സമരം ചെയ്യുന്ന കുഞ്ഞുങ്ങളോട് ഒരു വിഷമവും പ്രയാസവും അല്ല. എന്തായാലും ആ ചെറുപ്പക്കാർക്ക് ഈ ഒന്നൊന്നര വർഷത്തിനുള്ളിൽ ജോലി കൊടുക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. അപ്പൊ നിലവിലുള്ള പട്ടികയിലുള്ളവർക്കല്ലേ ജോലി കൊടുക്കേണ്ടത്? അതിനല്ലേ പ്രഥമ പരിഗണന നൽകേണ്ടത്? അതല്ലേ പ്രയോറിറ്റി ഫിക്സ് ചെയ്യേണ്ടത് അക്കാര്യത്തിലല്ലേ? അതിപ്പോ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലേ. വളരെ കൃത്യമായി തന്നെ നടപടികളുമായി മുന്നോട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകും, പി എസ് സി മുന്നോട്ട് പോകുന്നുണ്ട്. പരമാവധി നിയമനം കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്തിരി സമയം കൂടെ തന്നാൽ ഞാൻ ഈ നടത്തിയ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ചെയ്തിട്ടുള്ള മുഴുവൻ അതൊന്നും വേണ്ട. ഇപ്പോ ഈ ഇവർ നടത്തുന്ന സമരത്തിന് ഒരു അവസാനം ഉണ്ടാക്കണം. ദേവിയേത് അഡ്വക്കേറ്റ് സി എസ് സുജാത, താങ്കളെ പോലുള്ളവരൊക്കെ ഈ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയൊക്കെ മുൻകൈ എടുക്കുന്നവരല്ലേ? ഈ പാവപ്പെട്ട പെൺകുട്ടികളെ തൊഴിലിന് വേണ്ടി അവർ ഇന്ന് സ്വന്തം മുടിമുറിക്കേണ്ട അവസ്ഥയായി. എന്തുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവർക്ക് ശക്തമായി വാദിച്ചുകൂടാ? നമുക്കറിയാം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നിയമന നിരോധത്തിനെതിരെ സമരം ചെയ്ത ഡി വൈ എഫ് ഐക്കാരൊക്കെ അവരെയൊന്നും കാണാൻ പോലുമില്ല ഇവിടെ. ഞങ്ങൾ ശക്തമായ സമരം ചെയ്തത് കൊണ്ട് തന്നെയാണല്ലോ ഈ കഴിഞ്ഞ പിണറായി ഗവൺമെന്റിനെ കൊണ്ട് ഇത്രയും ആളുകൾക്ക് തൊഴിൽ ഞങ്ങൾക്ക് കൊടുപ്പിക്കാൻ കഴിഞ്ഞു. അല്ല, ഇവിടെ യു ഡി എഫ് സർക്കാരാണ് അധികാരത്തിലെങ്കിൽ, യു ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ ഇത് കത്തിച്ചേനെ, ഒരു സംശയം വേണ്ട. അപ്പോ നിങ്ങൾക്ക് ഈ യുവാക്കളോടും യുവതികളോടൊക്കെയുള്ള സ്നേഹം അങ്ങ് കൂടും, പതിന്മടങ്ങ് കൂടും. ഇല്ല അനിലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് ഈ കുട്ടികളോട് നല്ല സ്നേഹമുണ്ട്. ഞങ്ങൾക്ക് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണല്ലോ അവർ ഞങ്ങളെ സ്നേഹിക്കുന്നത്, ഈ ഗവൺമെന്റ് ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്തത്. അല്ല, സ്നേഹമാണോ വിരോധമാണോ എന്ന് ഞാൻ എന്തായാലും സ്മിതി എടുത്ത് ചോദിക്കാം. മാഡം ഞാൻ ഒരു ഇടവേള കൂടി എടുക്കുന്നു, ഉടൻ തിരിച്ചു വരാം. സ്മിത, നേരത്തെ സുജാത മാഡം അവകാശപ്പെട്ടതുപോലെ ഈ സർക്കാരിനോട് ഇപ്പോഴും നിങ്ങൾക്ക് സ്നേഹം തന്നെയാണോ? നമുക്ക് മാം പറഞ്ഞത് എന്തുദ്ദേശത്തിലാണ് എന്ന് നമുക്കറിയില്ല. വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ സ്നേഹിച്ചാണ് വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നത്, ശരിയാക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയാക്കും എന്ന് വിശ്വസിച്ചിരുന്നു. ഓക്കെ, ഞങ്ങൾ ആ പഴി ഇപ്പോൾ കേൾക്കുന്നു, ഞങ്ങൾ അത് മനസ്സിലാക്കുന്നുമുണ്ട്. ഇതിന് സുജാത മാം എത്ര ലാഘവത്തോടെയാണ് പറഞ്ഞത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയില് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് എന്ന്. ഈ സെക്രട്ടേറിയറ്റ് പഠിക്കല് ഭിക്ഷ ഇരിക്കുന്നത് പോലെ കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നുള്ള വനിതകൾ മാത്രം 2 ആഴ്ചയോളമായി ഇവിടെ സമരത്തിനിരിക്കുന്നു. സമരത്തിനിരിക്കുന്നവരോട് ഒന്ന് എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിക്കാൻ ഒരാളും ഒരു പ്രതിനിധി പോലും ഞങ്ങളെ കാണാൻ വന്നിട്ടില്ല. സമരം ചെയ്യുന്ന ഞങ്ങളോട് റെസ്പെക്ട് ഉണ്ട്, ബഹുമാനമുണ്ട് എന്ന് വാക്കുകളിൽ പറഞ്ഞത് കൊണ്ടൊന്നും ആയില്ല മാം. ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ജനമൈത്രി പോലീസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് 500 ഒഴിവുകള്, 500-ന്റെ ഒരു പ്രപ്പോസല് ഫിനാൻസിൽ നിന്നും ഹൗസിലേക്കും തട്ടിക്കളിക്കാൻ തുടങ്ങിയിട്ട് 4 കുറയായി. ഇന്നലെയാണ് അത് റിജക്ട് ചെയ്തു, ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അത് സി എം അത് റിജക്ട് ചെയ്തു. ഇതാണ് സമരം ചെയ്യുന്നവരോട് കാണിക്കുന്ന ഒരു അനുകമ്പ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. ഓക്കെ, പക്ഷെ അത് എല്ലാ കാര്യങ്ങളിലും കാണണം.
ഈ ചില കാര്യങ്ങളിൽ മാത്രമായിട്ട് ഈ ക്രൈസിസ് പറഞ്ഞു ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ലിസ്റ്റിന്റെ കാലാവധി നീട്ടുമോ? അതില്ല, അത് പറ്റില്ല. എന്നാൽ എന്തെങ്കിലും പ്രപ്പോസലുകളോ ഒഴിവുകളോ നടത്തുമോ? അതുമില്ല. റിപ്പോർട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. എന്നത്തേക്കാണിത്? ഇനിയും വരാനിരിക്കുന്ന, ഇനിയും എക്സാമുകൾ കഴിഞ്ഞിട്ടില്ലാത്ത, ഇനിയും ഫിസിക്കൽ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ലിസ്റ്റിന് വേണ്ടിയിട്ടാണോ റിപ്പോർട്ട് രേഖപ്പെടുത്തണം എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ എടുക്കണം. അതിന് പറയാൻ കാരണം 2085 പേരുള്ള മെയിൻ ലിസ്റ്റിൽ നിന്ന് വെറും 597 ഫ്രഷ് ഒഴിവുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അത് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതുകൊണ്ടിട്ടാണ് 12% എങ്കിലും ഉയർത്തി ഞങ്ങൾക്ക് പരമാവധി, സി എം ആണ് പറഞ്ഞത് 15% ഇമ്മീഡിയറ്റ്ലി ഉയർത്തുമെന്ന്. പക്ഷെ അതൊന്നും നമ്മളിപ്പോ വാശി പിടിക്കുന്നില്ല. ഈ സമയം എല്ലാവർക്കും അറിയാം എന്താണ് പ്രശ്നമെന്നും എങ്ങനെയാണ് കേരളം അതിജീവിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് 12% എന്ന് പറയുന്ന ആ ഒരു ആ കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഫിനാൻസ് ക്രൈസിസ് പറയുന്നു 100-ൽ പരം സർവേയർ തസ്തിക സൃഷ്ടിച്ചു ഇതിനിടയ്ക്ക്. ഈ ഫിനാൻസ് ഇല്ല, ക്യാഷ് ഇല്ല, പിന്നെ ഖജനാവ് കാലിയാണ് എന്നെല്ലാം പറയുന്ന ഈ സമയത്തും 106 ഓൾമോസ്റ്റ് അത്രയും ഉണ്ടെന്ന് തോന്നുന്നു സർവേയർ തസ്തികയാണ് സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആശ്രിത നിയമനങ്ങൾ കൊടുക്കുന്നു. ഇതിനൊന്നും ഒരു ഇതുമില്ല. ഞങ്ങളുടെ ഒരു ലിസ്റ്റിന്റെ കാര്യത്തിന് വനിതകൾ മാത്രമാണ് എന്ന് വിചാരിക്കണം. ഈ ഈ പറയുന്ന സുജാത മാം ഒരു ദിവസം ഞങ്ങളുടെ സമരം നടക്കുന്നിടത്ത് വന്നിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് അന്വേഷിക്കാൻ വന്നിട്ടുണ്ടോ? നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളും വന്നിട്ടില്ല. സി എം ഇന്ന് നിയമസഭയിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? പ്രതിപക്ഷമാണ് നിങ്ങൾക്ക് റാങ്ക് ഹോൾഡേഴ്സിന് ആശ കൊടുക്കുന്നത് എന്ന്. എന്ത് വിരോധാഭാസമായിട്ടുള്ള കാര്യമാ പറയുന്നതെന്ന് അറിയാമോ? ഞങ്ങൾ വിശ്വസിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സഖാവിലാണ്. ആ വിശ്വാസം ഞങ്ങൾക്ക് തെറ്റിയെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലിസ്റ്റിന്റെ കാലാവധി തീരാനതിന് നിമിഷങ്ങൾക്ക് മുൻപാണ് ഞങ്ങൾക്കത് മനസ്സിലാകുന്നത്. അതുവരെയും ഞങ്ങൾ ഈ രണ്ടാഴ്ച സമരത്തിനിരുന്നു എന്ന് പറഞ്ഞു. ഒരാൾക്കും ഒരു പ്രകോപനപരവും ആയിട്ടല്ല ഞങ്ങൾ അവിടെ ഇരുന്നത്. ഈ 12 ജില്ലകളിൽ നിന്നും എത്ര പാർട്ടി പ്രവർത്തകരെയും അല്ലെങ്കിൽ MLA മാരെയും മന്ത്രിമാരെയും ഞങ്ങൾ കണ്ടു കാല് പിടിച്ചു എന്നറിയാമോ? CMന്റെ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഞങ്ങൾക്ക് തന്നിട്ടില്ല. എന്താണ് കാരണം? ഇനി സേനയിൽ വനിതകളെ വേണ്ട എന്നാണെങ്കിൽ മുഖ്യമന്ത്രി അത് പറഞ്ഞോളൂ, വനിതകളെ കേരളത്തിന് വേണ്ട. അല്ലാതെ ഈ പറയുന്ന നമ്മൾ സാക്ഷര കേരളം എന്നൊക്കെ പറയുന്നുണ്ട്, ജെൻഡർ ഈക്വാളിറ്റിയും വുമൺ ഇംപ്രൂവ്മെന്റും അല്ലെങ്കിൽ എംപവർമെന്റും ഒക്കെ പറഞ്ഞ് നമ്മൾ ഘോരം പ്രസംഗിക്കുന്നുണ്ട്. എവിടെയാണ് ഇതുള്ളത്? 9% മാത്രമാണ് സേനയിൽ കേരളത്തിലുള്ളത്. ഏറ്റവും ഈ ഇന്ത്യയില് സാക്ഷരത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് ബീഹാർ. അവിടെ 33% വനിതാ പ്രാതിനിധ്യമുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജോലിക്ക് വേണ്ടി സമരത്തിനിരിക്കുന്നവരെ വെറും അവർക്ക് സമരം ചെയ്യാൻ അധികാരമുണ്ടല്ലോ, അവരങ്ങ് ചെയ്തോട്ടെ, എന്നിട്ട് അവരുടെ കാലാവധി കഴിയുമ്പോൾ അവരങ്ങ് പൊയ്ക്കോട്ടെ എന്നുള്ള ആ മനോഭാവം ഒരിക്കലും ഒരു മനസാക്ഷിയുള്ളവർ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതും ഞങ്ങൾ സമരത്തിനിരിക്കുന്ന കുട്ടികളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണെന്നും കൂടി പറയുമ്പോൾ ചിരിച്ചു തള്ളാനേ തോന്നുള്ളൂ. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഈ പോലീസ് വനിതാ പോലീസ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു LGS LDC മറ്റെക്സാം പോലെയല്ല. ഇതിന് ഫിസിക്കല് എന്ന് പറയുന്ന ഒരു കടമ്പയുണ്ട്. എല്ലാവരും ഫിസിക്കലി ഫിറ്റായവരല്ല ലേഡീസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അമ്മമാരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇവരൊന്നും ഫിസിക്കലി ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് എത്ര മാത്രം ഗ്രൗണ്ടിൽ കിടന്ന് വെയിലും മഴയും കൊണ്ടിട്ടാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്ന് ഒന്ന് മനസ്സിലാക്കണം. ലിസ്റ്റ് നീട്ടില്ല, കാലാവധി കഴിഞ്ഞാൽ കഴിഞ്ഞു, അല്ലെങ്കിൽ അടുത്തവർക്ക് വേണ്ടി നമ്മൾ അവരെയും കൺസിഡർ ചെയ്യണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ഈ ലിസ്റ്റിൽ ഒരാൾ എങ്ങനെ ഉൾപ്പെട്ടു എന്ന് കൂടി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ എഫേർട്ട് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഇത്ര ലാഘവത്തോടെ പറയാൻ പറ്റില്ല ഒരാൾക്കും. സ്മിത, ഈ സമരം ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷവും പാർട്ടി കുടുംബങ്ങളിൽ പെട്ടവർ തന്നെയല്ലേ? അതെ അതെ, ഞാൻ എനിക്കും ഉറപ്പിച്ചു പറയാം, 2 പിണറായി സർക്കാരിൽ വിശ്വസിച്ച് 0.1% എന്റെയും കൂടി കോൺട്രിബ്യൂഷൻ ഉണ്ട് ഈ വിജയത്തില്. എന്നിട്ടും ഞങ്ങൾക്ക് പോലും കൂടി, അതുപോലെ ഞങ്ങളുടെ റിസ്റ്റിലുള്ള ഒരുപാട് പേര് ഈ നമ്മള് വിശ്വസിച്ച് വോട്ട് ചെയ്ത ആ ഒരു പ്രതിനിധിയെ കാണാൻ ഞങ്ങൾ ഇങ്ങനെ ക്യൂ നടക്കുകയാണ്. ആരുടെ പോലും ഇനി ആരുടെ കാലാ പിടിക്കാനുള്ളത് എന്ന് ഇല്ല കേരളത്തില്. ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് ഇല്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ വ്യക്തിയെ കാണാനല്ല ഞങ്ങൾ ചോദിക്കുന്നത്, കേരളം ഭരിക്കുന്ന ഒരു CMനെ കാണാന്
കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഞങ്ങൾ ചോദിച്ചത്, ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നിട്ട് പറയുന്നു ഞങ്ങൾ പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അപ്പോയിന്റ്മെന്റിന് പിന്നെ അത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നുണ്ട്, ഇതൊക്കെ എന്നത്തേക്കാണ്, ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന് മാത്രം ഞങ്ങൾക്ക് അറിയണം. അല്ലാതെ ഈ ഒരു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ കോവിഡ് സിറ്റുവേഷനിൽ കാസർഗോഡ് തൊട്ട് ഉള്ളവരെ ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വന്ന് കിടക്കുമെന്ന് വിചാരിക്കാമോ? ഈ കൊറോണ സമയത്ത് അതോ വീടും കുടുംബവും ആരും ഇല്ലാത്തവരാണെന്നാണോ കരുതുന്നത്? അമ്മയും കുഞ്ഞുങ്ങളും എല്ലാവരും ഉള്ളവരാണ്, അമ്മമാരുണ്ട്, ചെറിയ പാല് കുടിക്കുന്ന അമ്മമാര് വരെയുണ്ട് ഈ സമരവേദിയില്. എത്ര ലാഘവത്തോടെ മാമൻ ഇത് പറയാൻ കഴിയും, സമരം ചെയ്യാൻ അവകാശമുണ്ട്, അവർ സമരം ചെയ്ത് പൊക്കോട്ടെ എന്ന്. പക്ഷേ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടോ ആ എഫേർട്ടിന് ഞങ്ങൾക്ക് ഫലം കിട്ടിയേ തീരൂ. സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സ്മിതയുടെ വാക്കുകൾ, സ്മിതമാരുടെ വാക്കുകൾ താങ്കൾ കേൾക്കുക. അതിജീവനത്തിനായിട്ടുള്ള പോരാട്ടമാണ്, അതുകൊണ്ട് താങ്കൾ താങ്കളുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കുക. ഇനിയും സാങ്കേതികത്വം പറഞ്ഞ ഈ പട്ടിക ഓഗസ്റ്റ് 4 തന്നെ അതിൻ്റെ കാലാവധി അവസാനിപ്പിക്കും അല്ലെങ്കിൽ റദ്ദാക്കും എന്ന പിടിവാശി താങ്കൾ ദയവ് ചെയ്ത് ഉപേക്ഷിക്കുക. ഇവർക്ക് വേണ്ടി, ഈ കുട്ടികൾക്ക് വേണ്ടി, ഈ യുവാക്കൾക്ക് വേണ്ടി, ഈ യുവതികൾക്ക് വേണ്ടി. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.